പോയി ഗൈസ് പോയി മീൻ ഒരു നൂറ്റി നൂറ്റി സംതിങ് മീൻ പോയി ഗൈസ് ഹലോ ഗൈസ് എല്ലാവർക്കും ഈപ്പൻ ഫിഷറീസിലോട്ട് സ്വാഗതം ഗൈസ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സഡ് ഗപ്പിക്കുളം വെള്ളമൊക്കെ മാറ്റി കുറേ നാളായി അപ്പം ആ വെള്ളമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാം പച്ച കളറിലാണ് നിൽക്കുന്നത് ഞാൻ കുറച്ച് ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം ഇത് കണ്ടോ നല്ല പച്ച വെള്ളം പോലെ നിൽക്കുന്നു ഇപ്പം ഞാൻ ഒന്ന് പി എച്ച് നോക്കിയപ്പം നോക്കിയേക്കെ ഒന്നും കൂടെ പി എച്ച് നോക്കുമ്പം ആ പി എച്ച് കുഴപ്പമില്ല 7.7 6 ആ കുഴപ്പമില്ല പി എച്ച് വലിയ പ്രശ്നമുള്ള കാര്യമല്ല പക്ഷെ ഈ വെള്ളം കിടക്കുന്ന കാണണം എന്തായാലും നല്ല ഇട്ട് വേസ്റ്റൊക്കെ നിറഞ്ഞ് കിടക്കുക ഇപ്പം ഇതൊന്ന് ഇന്ന് വൃത്തിയാക്കലാണ് ഇന്നത്തെ പരിപാടി ശരിക്കും പറഞ്ഞാൽ ഒരു മിക്സഡ് ഗപ്പിക്കുളമെന്ന് പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ആവശ്യമായുള്ളൊരു സാധനമാണ് കാരണം ഏത് ഫാമിലും നമുക്ക് എല്ലാം മിനിമം ഒരു 200 രൂപ മേളിലുള്ള പേരായിരിക്കും നമുക്ക് വിൽക്കാൻ കൊടുക്കാനുള്ളത് പക്ഷേ എപ്പോഴും ഒരു മിക്സഡ് ഗപ്പിക്കുളം അതും ഒരു പേറിന് ഏകദേശം 15-20 രൂപയ്ക്കൊക്കെ കൊടുക്കുമ്പം ഏത് പിള്ളേർക്കും വന്ന് അവരുടെ പൈസയും കൊണ്ടൊക്കെ മേടിക്കാൻ പറ്റിയൊരു ഇതാണ് മിക്സഡ് ഗപ്പി അപ്പം നമ്മളെപ്പോഴും പ്രിഫർ ചെയ്യുന്നത് മിക്സഡ് ഗപ്പിയാണ് അപ്പം അത് നമുക്കിപ്പം കുറേ സ്റ്റോക്ക് കിടപ്പുണ്ട് ഇങ്ങനെ എനിക്ക് ക്വാളിറ്റി കുറഞ്ഞു പോകുന്ന മീനിനെ കാണുമ്പം ഞാൻ പിടിച്ചതിൻ്റെ അകത്തിടും അപ്പോൾ ആ ക്വാളിറ്റി കുറഞ്ഞേ കാണിക്കാം എല്ലാം കാണിച്ചേക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഗൈസ് ഇനി നമുക്ക് ഈ ട്യൂബിൽ വെള്ളം നിറയ്ക്കണം അപ്പം വെള്ളം നിറയ്ക്കുക ഓ മൈ ഗോഡ് ഈ ട്യൂബിൽ നല്ല ചെളിയുണ്ട് വെള്ളം നിറച്ചിട്ട് നമ്മൾ ഞാൻ കുളത്തിൽ പോകണം ഗൈസ് വെള്ളം വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് വെള്ളം വലിക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ്ടേ ചേറ് വരുന്ന നിങ്ങൾക്ക് കാണാം ഇനി നമ്മൾ മീൻ പോകാതിരിക്കാൻ വേണ്ടി ഒരു നെറ്റും കൂടെ അങ്ങോട്ട് ഇട്ടേക്കണം അപ്പം മീൻ പോകാതിരുന്നോളൂ അപ്പോൾ ഗൈസ് ഇങ്ങനെ കുറച്ച് കഴിയുമ്പം വെള്ളം എല്ലാം പറ്റി തീർന്നോളൂ അപ്പം നമുക്ക് ബാക്കിയുള്ള വീഡിയോ പിന്നെ കാണാം ഇപ്പം ഒരു ചെറിയൊരു പ്രശ്നം നടന്നായിരുന്നു ഞാൻ മീനെല്ലാം ഒരു ബക്കറ്റിൻ്റെ അകത്ത് ഇട്ടിട്ട് ഞാൻ പോയി ഒരു അരമണിക്കൂർ കഴിഞ്ഞ് നോക്കിയപ്പം മീനെല്ലാം ചത്തും പോയി വലിയതുങ്ങൾ ചത്തുപോയി ഇപ്പം എന്തു പറയാനാണ്
അപ്പം ഇതൊരു പ്രശ്നമാണ്, ഇനിയും നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യല്ല. മീനെല്ലാം പിടിച്ചൊരു ബക്കൻ്റെ അകത്ത് ഇട്ടേക്കുമായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചുതരാം എത്ര എണ്ണം ചത്തുപോയി, ഞാൻ കാണിച്ചു തരാം. ഗൈസ് ഇത് കണ്ടു, ഇത് ഇത്രയും ചത്തുപോയി, തുറുമ്പും കയറി എല്ലാം പോയി. ആ മീൻ വളർത്തുന്നതാണ് ഒരിക്കലും നമുക്ക് ലാഭം പ്രതീക്ഷിക്കാൻ പറ്റില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ പൊട്ടത്തരം കാണിച്ച് നമ്മുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും പ്രശ്നം വരാം, ചിലപ്പം വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നം വരാം, അങ്ങനെയും കുറേയൊക്കെ ചത്തുപോകും. ഇതിപ്പം ചെറിയൊരു ബക്കൻ്റെ അകത്തായി ഞാൻ ഇട്ടിട്ട് പോയത്, ഞാൻ മറന്നുപോയി കാര്യം. അങ്ങനെ കുറേ കഴിഞ്ഞ് നോക്കിയപ്പം കുഞ്ഞുങ്ങൾ മാത്രം പൊങ്ങി നിൽപ്പുണ്ടായിരുന്നു, ബാക്കിയുള്ളവന്മാരെല്ലാം അടിയിൽ ചത്തും പോയി. ഇപ്പം വെള്ളം മാറ്റിക്കൊണ്ടിരിക്കുക. അങ്ങനെ ഇപ്പം ഇത്രയേ ഉള്ളൂ. വീഡിയോ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ച മിക്സർ ഗപ്പി ഉള്ളതെല്ലാം വിൽക്കുന്നതിൻ്റെയും എല്ലാത്തിനെയും വീഡിയോ എടുത്ത് ഉൾപ്പെടുത്താമെന്ന് ഞാൻ വിചാരിച്ചത്, പക്ഷേ ഇങ്ങനെ ഒരു പണി കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പം ഇനിയും വെള്ളമൊക്കെ മാറ്റി വെള്ളമൊന്ന് വൃത്തിയാക്കി നമ്മൾ നല്ലൊരു വെള്ളം ആഡ് ചെയ്ത്. ഗായ്സ് ഇപ്പം വെള്ളം നിറച്ചോണ്ടിരിക്കുക. ഇപ്പം ഞാൻ നേരത്തെ ഇനി ഞാൻ കുറച്ച് മിക്സർ ഗപ്പിയെ പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനത് കാണിച്ചു തരാം, എൻ്റെ ഭംഗി എങ്ങനെയുണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പം ഇനിയും ആരും ഇങ്ങനത്തെ ഒരു പൊട്ടത്തരം ഒന്നും കാണിക്കല്ലേ എന്ന് വിചാരിക്കുന്നു. ഇപ്പം കുറച്ച് വിഷമമുണ്ട്, എന്നാലും അത് പോട്ടെ. നമുക്ക് ഞാൻ കാണിച്ച പൊട്ടത്തരമല്ല, അല്ലാതെ വെള്ളത്തിൻ്റെ ഉള്ള പ്രശ്നമല്ലല്ലോ. ഇപ്പം നമുക്ക് ഓരോ പ്രശ്നങ്ങൾ ഓരോ പണി കിട്ടിക്കഴിയുമ്പോഴാണ് നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവത്തുള്ളൂ. അപ്പം ഞാൻ മറ്റേ മീൻ്റെ ഭംഗി ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഞാൻ പിടിച്ച് ബാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അപ്പം അതിൻ്റെ ഞാൻ ഭംഗി ഞാൻ കാണിച്ചു തരാം. ഇപ്പം വെള്ളം നിറച്ചോണ്ടിരിക്കുക, നിറഞ്ഞ് നിറഞ്ഞ് കിടക്കുന്നു. ചേറൊത്തിരി ഒന്നും പോയില്ല. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് വേറെ എന്തെങ്കിലും ചെടി വല്ലതും വെക്കണമെന്നൊരു പ്ലാനുണ്ട്. ഇപ്പം എന്ത് ചെടി വെക്കണമെന്നറിയത്തില്ല, എന്തെങ്കിലും പോളയോ എന്തെങ്കിലുമൊക്കെ വെക്കണം. ആമ്പലൊന്നും ഇതിൽ വളരത്തില്ല, കാരണം ഇതിന് അത്ര ആഴമില്ല. നമ്മളൊരു മുട്ടറ്റം ഇത്രയേ ഉള്ളൂ ആഴം. ആമ്പലിനൊക്കെ നല്ല ആഴം വേണ്ടിയത് കൊണ്ട് തന്നെ ഇത് ഇത്തിരി ആട. അപ്പം എന്തെങ്കിലും നല്ല ചേറ് വലിച്ച് നിൽക്കുന്ന വല്ല ചെടിയോ വല്ലതും വെക്കണം. ജസ് പറയാൻ മറന്നുപോയി, ഇത് ഈ കുളം ശരിക്കും ഒരു തെങ്ങിൻ്റെ അടിയില്ല. അതിൽ ടാർപോളിനിട്ട് വിരിച്ചിട്ടേക്കുന്ന, അപ്പം ഇതിൻ്റെ നടുക്ക് കല്ലൊക്കെ വെച്ച് കെട്ടി ആണ് രണ്ട് കുളം പാതിക്ക് പാതിക്കാക്കി വെച്ചത്. ഇതിനകത്ത് ഗപ്പിയും ഇതിനകത്ത് ഫൈറ്ററായിരുന്നു. നമ്മൾ ഫൈറ്ററിനെ വലുതാക്കാൻ വേണ്ടി മാത്രം ഈ കുളത്തിലോട്ട് വിടും. അപ്പോൾ ഇതിനകത്ത് ഗ്രോത്ത് ഇച്ചിരി കൂടുതലാകുന്നതുകൊണ്ട് മാത്രം അങ്ങ് വിട്ടേക്കുക. ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനുള്ള സ്ഥലമായിരുന്നു, പക്ഷേ തെങ്ങിൻ്റെ അടിയിലായതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റത്തില്ല, തേങ്ങ വീഴുന്നതായിരുന്നു ആയതുകൊണ്ട്. അപ്പോൾ നമ്മുടെ കുളം നിറഞ്ഞുകൊണ്ടിരിക്കുക.